ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആദ്യം, ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ തീരുമാനത്തെ പിന്തുണച്ച് അധ്യാപക സംഘടനകൾ 1 മുതൽ 9 ക്ലാസ് വരെയുള്ള വാർഷിക പരീക്ഷ ഏപ്രിലിൽ നടത്തും. 21-ന് മുമ്പ് ജില്ലാ കളക്ടർമാർ അവലോകന യോഗം വിളിക്കും. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അധ്യാപക സംഘടനകളുടെ നിലപാട് എങ്ങനെയാണ്, സർക്കാരിന്റെ സമീപനം എങ്ങനെയാണ്? ഗിരീഷ്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത QAP യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. QAP യോഗത്തിൽ 9 അധ്യാപക സംഘടനകളാണുള്ളത്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും QAP ഉണ്ടാകും. ഈ QAP യോഗത്തിലാണ് സർക്കാരിൻ്റെ തീരുമാനത്തിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ അധ്യാപക സംഘടനകൾ പിന്തുണച്ചത്. ഇതിൽ ചില വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. സർക്കാർ തീരുമാനം ഏകപക്ഷീയമായിട്ടാണ്, തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ CPI അധ്യാപക സംഘടനയായ AKST ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. ഇന്നത്തെ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതിനുശേഷം അധ്യാപക സംഘടനകളെ കൂടി മുഖവിലേക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ശനിയാഴ്ച ക്ലാസ് നടത്താനുള്ള, പ്രവൃത്തി ദിവസമാക്കാനുള്ള തീരുമാനത്തെ അധ്യാപക സംഘടനകൾ പിന്തുണച്ചത്. ഇതോടൊപ്പം തന്നെ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ വാർഷിക പരീക്ഷ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ടൈം ടേബിൾ തയ്യാറാക്കിയിരുന്നില്ല. ഇത് ഏപ്രിൽ മാസത്തിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനം. മാർച്ച് 31 വരെ 1 മുതൽ 9 വരെ ക്ലാസ്സുകൾക്ക് പ്രവൃത്തി ദിവസമാക്കാൻ, അല്ലെങ്കിൽ 9 വരെ ക്ലാസ്സുകൾ നടത്താനും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. ഇപ്പോൾ മറ്റ് അധ്യാപക സംഘടന, QAPയിൽ പെടാത്ത മറ്റ് അധ്യാപക സംഘടനകളുടെ യോഗം ചേരുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനമായത്, 1 മുതൽ 9 വരെ ഉള്ള ക്ലാസ്സുകൾ മുഴുവൻ സമയമാക്കാൻ തീരുമാനിച്ചിരുന്നു. 21-ാം തീയതി മുതലാണ് ഇത് നിലവിൽ വരുന്നത്. എന്നാൽ 21-ന് മുമ്പ്, അതായത് ജില്ലാ കളക്ടർമാർ ജില്ലാ അടിസ്ഥാനത്തിൽ വിശദമായ യോഗങ്ങൾ വിളിച്ച് മുന്നൊരുക്കങ്ങൾ നടത്താനും ഇപ്പോഴത്തെ QAP യോഗത്തിൽ തീരുമാനമായി. ശരി, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.